നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികളാണ് മൂന്നാം മോദി സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ മോദിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനാകാതെ വെട്ടിവീർത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ വിശ്വഗുരുവായ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പഴയ പ്രൌഢിയൊന്നും മോദിക്കും ബി ജെ പിക്കും ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പെടാപ്പാടിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത്. എന്നാൽ അവിടെയും തിരിച്ചടി മാത്രമാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത്. പാർട്ടിയിൽ വൻ പൊട്ടിത്തെറിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ഹരിയാന ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബി ജെ പിയിൽ പ്രതിസന്ധി രൂക്ഷമായത്. സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ വൈദ്യുതി മന്ത്രി രഞ്ജിത് ചൌട്ടാലെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും രത്തിയ എം എൽ എ ലക്ഷ്മണപ്പ പാർട്ടി വിടുകയും ചെയ്തു. ലക്ഷ്മണപ്പയ്ക്കൊപ്പം മൂന്ന് മുതിർന്ന നേതാക്കളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റാനിയയിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്നും രഞ്ജിത് സിംഗ് ചൌട്ടാലെ പാർട്ടി വിട്ടതിനുശേഷം വ്യക്തമാക്കി. പാർട്ടി വിട്ട നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. സത്യം പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. ഓരോ സംസ്ഥാനത്തും ബി ജെ പി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി നേതാക്കൾ തന്നെ തമ്മിൽ തള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാകുമെന്നും നേതാക്കൾ തമ്മിൽ തല്ലുമെന്നും ഘോരഘോരം പ്രസംഗിച്ച ബി ജെ പിയിൽ തന്നെയാണ് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഇനിയും മുന്നോട്ടു പോയാൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വൻ പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഹരിയാനയിൽ ബി ജെ പിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ അമ്പരനിരക്കുകയാണ് കേന്ദ്ര നേതൃത്വം. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് മോദിയും കൂട്ടരുമെന്നതാണ് സത്യം.